വെൽക്കം ബാക്ക് ടു ഡിക്ലോക്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എൻ്റെ ഡേ ലൈഫിൽ ഫ്രീ ടൈമിലൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വ്ലോഗ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു ഫ്രീലാൻസാണ്. അതായത് നമ്മൾ ഫ്രീലാൻസ് ആയിട്ടാണ് കോളേജിൽ, നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ അണ്ടറിലല്ല, നമ്മൾ ഫ്രീലാൻസ് ആയിട്ടാണ് കോളേജിലേക്കുള്ള ഫൈനലിയ പ്രൊജക്ട്സ്, അതുപോലെ തന്നെ ചെറിയ കമ്പനീസിൻ്റെ പ്രൊജക്ട്സ് ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ പേരെ അടുത്ത് ചോദിക്കുന്നത് ബാക്കിയുള്ള ഫ്രീ ടൈമിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ കോളേജിലെ പ്രൊജക്റ്റ് ആണെങ്കിൽ നമുക്കൊരു സർട്ടൈൻ ഒരു 3 മന്ത്സ് 4 മന്ത്സ് വർക്ക്, പിന്നെ കമ്പനീസിൻ്റെ ചെറിയ പ്രൊജക്ട്സിൻ്റെ വർക്ക്. അപ്പോൾ ഒരു ഒരു വർഷത്തിൽ നമ്മളൊരു 5-6 മാസമായിരിക്കും ഈ പ്രൊജക്റ്റിൽ എൻഗേജ് ആയിട്ടിരിക്കുക. അപ്പോൾ ബാക്കിയുള്ള ഫ്രീ ടൈമിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും ഡൗട്ട്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു കമ്പനിയിൽ ജോയിൻ ചെയ്യത്തില്ലേ. അപ്പോൾ നമ്മൾ ഒരു കമ്പനി ജോയിൻ ചെയ്യണമെന്ന് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ബാക്കിയുള്ള വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഫുൾ ടൈം നമ്മളൊരു ആരെങ്കിലും അണ്ടറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനോട് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ ബാക്കിയുള്ള ടൈമിൽ, പ്രൊജക്റ്റ് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോയുടെ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഇത് നമ്മളിപ്പോൾ വന്നിയാർകുട്ടിയാണ് സ്ഥലം, നമുക്കിവിടെ പഹമ്പുണ്ട്, ഏകദേശം ഒരു 10 ഏക്കർ അടുത്ത് നമുക്ക് ഫുള്ള് പഹമ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫുൾ ഏലം വെക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 2-3 ഏക്കർ നമ്മൾ ഏലം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഏലം വെച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതാണ് നമ്മുടെ ബാക്കിയുള്ള ഫ്രീ ടൈമിൽ വർക്ക്. നമ്മളിവിടെ ജാതി വെച്ചിട്ടുണ്ട്, ഏലം വെച്ചിട്ടുണ്ട്, കൊടിയുണ്ട്, അങ്ങനെ പല പല ഒരു അഗ്രികൾച്ചർ സെക്ടർ. നമ്മളൊരു ചെറിയൊരു പ്ലാന്റേഷൻ മുടക്കാക്കാനാണ് പ്ലാൻ. ഫുള്ള് ഏലം വെച്ചിട്ട് ഏലത്തിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 100-300 ജാതി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി ഉള്ള ഏരിയസിലൂടെ ജാതി വെക്കാനാണ് പ്ലാൻ ചെയ്യാക്കുന്നത്. അപ്പോൾ ഓവറോൾ ഫുള്ളൊരു എന്താണ് ഒരു പ്ലാന്റേഷൻ മുടക്കാക്കി എടുക്കാനുള്ള പ്ലാനാണ് നമ്മുടെ. അപ്പം ബാക്കിയുള്ള ഫ്രീ ടൈമിൽ നമ്മൾ ചുമ്മാ ഇരിക്കുകയല്ല, നമ്മളിങ്ങനെയുള്ള വർക്കിലെ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു കമ്പനി വർക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇതിപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഫുൾ ടൈം ഫ്രീ ആണ്. പ്രൊജക്റ്റിൻ്റെ ടൈമിൽ എനിക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബാക്കിയുള്ള ടൈമിൽ നമ്മൾ ഈ കൃഷിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റുഡൻസിനുള്ള എന്താണ് ക്ലാസ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വ്ളോഗ് കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡെയിലി ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് പ്രൊജക്റ്റിൻ്റെ സീസണല്ല, ഔട്ട് ഓഫ് സീസണാണ്. പ്രൊജക്റ്റ് നമുക്ക് ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു സീസണിൽ മാത്രമാണ് നമുക്ക് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫുൾ ഫ്രീയിലാണ്. അപ്പോൾ ഫ്രീ ടൈമിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. അപ്പം കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു ജോലിക്ക് പോകത്തില്ലേ, അങ്ങനെ വർക്ക് ചെയ്യത്തില്ല എന്നൊക്കെ ചോദിച്ചു. കാരണം ഞാനിങ്ങനെ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ അടുത്ത് ചോദിക്കുന്ന മെയിൻ കാര്യമാണ് ഈ പ്രൊജക്റ്റ് തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തുകൂടെ, അല്ലെങ്കിൽ പുറത്തേക്ക് പോയിക്കൂടെ, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്കിപ്പം ഈ പ്രൊജക്റ്റിൻ്റെ സീസണിൽ തന്നെ നമ്മൾ നല്ലൊരു എമൗണ്ട് നമ്മൾ എന്താണ് അതിൻ്റെ ഒന്നൊരു ടേൺ ഓഫ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. കൂടാണ്ട് ബാക്കിയുള്ള ടൈം നമ്മൾ ഈ അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുന്ന ടൈമിൽ നമ്മളിപ്പോൾ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നതിനേക്കാളും എമൗണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടാണ്ട് നമ്മൾ ഒരു ആരുടെ അണ്ടറിലല്ല, നമുക്കിപ്പം എന്താണ് ഒരു ബോസ് കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ ടോട്ടൽ ഫ്രീ ആണ്. എന്താണ് നമ്മളെ ഇപ്പോൾ ഒരാൾ നമുക്ക് ഓർഡേഴ്സ് തരാനോ അല്ലെങ്കിൽ കമാൻഡ്സ് തരാനോ ഒന്നുമില്ല, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താണ് ഒരു സുഖമെന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഡെയിലി രാവിലെ എണീറ്റ് കറക്റ്റ് ടൈമിൽ സ്കൂളിൽ പോകുന്നതൊക്കെ ജോലിക്ക് പോകണ്ട, നമ്മൾ നമ്മുടെ ആ ഒരു ടൈമിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ മതി, വലിയ ഹാർഡ് വർക്കിൻ്റെ കാര്യം വരുന്നില്ല. നമ്മൾ കറക്റ്റ് ടൈമിലുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഭാവിയിൽ ഞാൻ ജോലിക്ക് പോകില്ല എന്നൊന്നും പറയുന്നില്ല. ചിലപ്പം ഇതിൽ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ജോബിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. ഇപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ടൈമിൽ നമ്മൾ ചെയ്യുന്ന വർക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഫുൾ ഏലം വെക്കാൻ പോവാണ്. ഞാനിപ്പോൾ ബാക്ക് ക്യാമറയിൽ എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം ഭയമാർ രണ്ടുപേരുണ്ട്, അപ്പോൾ അവരാണ് കുഴിയെടുക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി ഇവിടെ ഫുൾ ഏലം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഏലത്തിൽ നിന്നെല്ലാം ഓരോ തട്ട പറിച്ചിട്ട് ആണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്ക് ക്യാമറയിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഒരു 100 കുഴിയെടുത്തിട്ടുണ്ട്, ഫുൾ ഏലത്തിനുള്ള കുഴിയാണ്. അപ്പം അതിലേക്കുള്ള കമ്പ് കാര്യങ്ങളൊക്കെ വെട്ടി ഓരോ കുഴിയിൽ നമ്മളുണ്ടെങ്കിൽ കുത്തും. കുഴിയിൽ ആ കമ്പ് കുത്തിന് ശേഷം നമ്മൾ തട്ട പറിച്ചുകൊണ്ട് വന്ന് വെക്കുന്നത്. ആ തട്ടയും ആ കമ്പുമായിട്ട് ടൈ ആണ് ചെയ്യുന്നത്, എന്നാലാണത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ കാറ്റ് വല്ലതും വീശി കഴിഞ്ഞാൽ കമ്പം പടന്നു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കമ്പ് കുത്തിയിട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഫുള്ള് നമ്മൾ കുഴി വെച്ചിട്ടുണ്ട്, ഇപ്പോൾ കമ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ തട്ട പറിച്ചുകൊണ്ട് വരുന്നത് അരി. ഓക്കെ, അപ്പോൾ നമ്മൾ തട്ട പറിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കാണുന്നത്. അപ്പം ബൈക്ക് വലിയ ഐഡിയ ഇല്ല, അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ പറിക്കുന്നതെന്ന്. അപ്പോൾ ആളിത് പറിക്കുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം വെച്ച ഏലമാണ് ഈ കൊല്ലത്തേക്ക് തട്ട വയ്ക്കാനായിട്ടുണ്ട്.
ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ തൈ കൊണ്ടുപോയി ഓരോ കുഴി എടുത്ത് തന്നെ ചോട്ടിക്കൂടെ വെച്ച് വെച്ച് പോകും. ഇല്ല അപ്പോൾ ഇത് ഇത്രയും പരിപാടിയുള്ളൂ. നമ്മൾ ആദ്യം കുഴി എടുത്തു, അതിനുശേഷം കമ്പ് കുത്തി, അതിനുശേഷം ഏലത്തട്ട വറച്ചുകൊണ്ട് വന്നു, അതിനുശേഷം അത് വെച്ചിട്ട് കെട്ടി. അപ്പോൾ ഇത്ര ഉള്ളൂ പരിപാടി. ഇന്നലെ അപ്പം മഴ പെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇന്നിപ്പോൾ ഏലം വെക്കുന്നതിന് കുഴപ്പമില്ല, ഇന്നും മഴയുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഏലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ 100 കുഴിയാണ് ഇന്ന് എടുത്തത്. അപ്പം പണി ഏകദേശം തീരാറായിട്ടുണ്ട്. കുറച്ച് അട്ടം കൂടി പറിച്ചുകൊണ്ട് വരണം. അപ്പോൾ ഇത്ര തന്നെയുള്ള സംഭവം. ഓക്കെ.